നമസ്കാരം. 72-ാം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം കണ്ടത് ഇതുവരെ കാണാത്ത കാഴ്ചകൾ. രാജ്പഥിൽ പ്രൗഢഗംഭീര സൈനിക പരേഡ് നടക്കുമ്പോൾ ഇങ്ങ് അതിർത്തിയിൽ അനുവദിച്ച സമയത്തിനും മണിക്കൂറുകൾക്ക് മുൻപ് ട്രാക്ടറുകൾ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരുന്നു. അനുവദിച്ച 5000 ട്രാക്ടറുകൾക്ക് പകരം എത്തിയത് 100,000-ത്തിനടുത്ത് ട്രാക്ടറുകൾ. ഔട്ടർ റിംഗ് റോഡിൽ മാത്രം അനുവദിച്ച റാലി പിന്നീട് റൂട്ട് തെറ്റിച്ചത് എങ്ങനെ? ബാരിക്കേഡുകൾ ഇടിച്ചു നിർത്തി ടിക്രിയിൽ നിന്ന് സ്വഭാവം മാറിയ റാലി പിന്നീട് ഗാസിപൂർ അതിർത്തിയിലും നജഫ്ഗഡിലും തുഗ്ലോയിലും യുപിയിലെ ഫരീദാബാദിലുമൊക്കെ പോലീസുമായി സംഘർഷത്തിലായി. പിന്നീട് കണ്ടത് ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും. ഇതിനിടയിൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള യുവ കർഷകൻ മരിക്കുന്നു. മരണം പോലീസ് വെടിവെപ്പിലെന്ന കർഷകരും ട്രാക്ടർ ഇടിച്ചെന്ന പോലീസും പറയുന്നു. പിന്നത്തെ കാഴ്ച ദേശീയ സ്മാരകമായ ചെങ്കോട്ടയിൽ ദേശീയ പതാകയ്ക്കൊപ്പം സംയുക്ത കിസാൻ യൂണിയന്റെ പതാകയും സിഖ് പതാകയും ഉയർത്തുന്ന കർഷകരെയാണ്. അതുവരെ കർഷക സമരത്തെ പിന്തുണച്ച പ്രതിപക്ഷ പാർട്ടികളും ആശങ്കയോടെയാണ് ഇപ്പോൾ ഈ കാഴ്ചയെ കാണുന്നത്. ഐറ്റുയിലും ചെങ്കോട്ടയിലും നേരെ ഇരുളും വരെ കണ്ട പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ സമരസമിതി പറയും പോലെ നുഴഞ്ഞുകയറ്റക്കാരാണ്. സമരത്തിന്റെ ഭാവി ഇനി എന്താണ്? സൂപ്പർ പ്രൈം ടൈം പരിശോധിക്കും.